കടൽക്ഷോഭത്തിൽ എറിയാട് എടവിലങ്ങ പഞ്ചായത്തുകളിൽ തകർന്നത് 12 വീടുകളും ഒരു ക്ഷേത്രവും. എറിയാട് പഞ്ചായത്തിൽ മാത്രം 10 വീടുകളാണ് പൂർണ്ണമായും തകർന്നു വീണത്. തെക്കിനിയത്ത് സാജിദ, തെക്കിനിയത്ത് നബീസ, തെക്കിനിയത്ത് കയ്യു, തെക്കിനിയത്ത് സലീന, കാര്യഴുത്ത് ഗിരീഷ്, കാര്യഴുത്ത് സുബ്രഹ്മണ്യൻ, കാര്യഴുത്ത് കവിത, കാരേക്കാട്ട് രാജൻ, അണ്ടുരുത്തി ബിജു, തോട്ടാശ്ശേരി സരോജിനി, തൈപ്പറമ്പത്ത് സതീഷ് ബാബു എന്നിവരുടെ വീടുകൾ നിലംപതിച്ചു. എടവിലങ്ങ, കാര, വാക്കടപ്പുറത്ത്, പടിഞ്ഞാറേക്കൂറ്റ് രഘുത്തമൻ, പാറശ്ശേരി ദാക്ഷിയാണി എന്നിവരുടെ വീടുകളും ചോറ്റാനിക്കര ക്ഷേത്രവും തകർന്നു വീണു. എറിയാട് എടവിലങ്ങ പഞ്ചായത്തുകളിലായി 100-ലധികം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇതിന്റെ ഇരട്ടിയിലധികം വീടുകൾ വെള്ളവും മണലും കയറി ഉപയോഗശൂന്യമായി. ലക്ഷക്കണക്കിന് രൂപയുടെ ഗൃഹോപകരണങ്ങൾ നശിച്ചു. ടിവി, ഫ്രിഡ്ജ്, അലമാര, കട്ടിൽ തുടങ്ങിയവ വെള്ളം കയറി നശിച്ചപ്പോൾ അടുക്കള പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുകിപ്പോയി. പാസ്പോർട്ട്, ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങി പല രേഖകളും നശിച്ചവരുമുണ്ട്. 500-ഓളം വീടുകളിൽ കടൽവെള്ളം കയറി പമ്പിംഗ് മോട്ടോറുകൾ നശിച്ചു. പ്രദേശത്ത് വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകരാറിലായി. 4 കിലോമീറ്ററോളം ദൂരത്തിൽ തീരദേശ റോഡ് കടലെടുത്തു. പ്രദേശത്ത് ജനജീവിതം സാധാരണ നിലയിലാകാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കും. ടി സി വിനൂസ്, കൊടുങ്ങല്ലൂർ.